എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയയിലെ മെൽബൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തൂലിക എന്ന സാംസ്കാരിക സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പാന്താവ് വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു വാർഷിക പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ നിന്ന് വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയ മലയാളികളുടെ ഉള്ളിലാണ് മലയാളം എന്ന് പറയുന്ന ഭാഷ ഏറ്റവും തീക്ഷ്ണമായും സജീവമായും നിലനിൽക്കുന്നത്. ഭാഷയെ അവർ തങ്ങളുടെ സ്വത്വത്തിൻ്റെ അടയാളമായും അതിജീവനത്തിൻ്റെ വഴിയുമായും ആണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എത്തപ്പെട്ട ദേശങ്ങളിലെല്ലാം ഭാഷ, സംസ്കാരം, സാഹിത്യം, കല എന്നിവ മുൻനിർത്തി അനേകം കൂട്ടായ്മകൾ ഉണ്ടായി വരികയും ചെയ്തു. ഇവയൊക്കെ പിൽക്കാലത്ത് മലയാള ഭാഷയെയും കലയെയും പഠിക്കുകയും വളർത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്ന മികച്ച സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. ഒരു കാലത്ത് മലയാള ഭാഷ അസ്തമിക്കാൻ തുടങ്ങുന്നു, അത് കമ്പ്യൂട്ടറിന് അനുയോജ്യമല്ല, ഇനി ഇംഗ്ലീഷ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നിങ്ങനെയുള്ള വാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ മലയാള ഭാഷയെ കമ്പ്യൂട്ടറിനും ഇതര സാങ്കേതിക സൗകര്യങ്ങൾക്കും അനുയോജ്യമാക്കുകയും പുതിയ ഫോണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് മലയാള ഭാഷയെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ വിദേശത്ത് വസിക്കുന്ന ഭാഷാസ്നേഹികളായ മലയാളികൾ വഹിച്ച പങ്ക് നാം ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആ ഭാഷാസ്നേഹവും സാഹിത്യസ്നേഹവും ഒക്കെയാണ് സർഗതനരായ അനേകം എഴുത്തുകാരെ പിൽക്കാലത്ത് മലയാളത്തിന് സമ്മാനിക്കുവാൻ കാരണമായതും. ഇന്ന് മലയാളത്തിൽ ഇറങ്ങുന്ന ഓരോ ആനുകാലികങ്ങൾ പരിശോധിച്ചാലും പ്രവാസികളായ എഴുത്തുകാരുടെ അനേകം രചനകൾ നമുക്ക് അതിൽ കണ്ടെത്താൻ കഴിയും. അതുവരെ മലയാള സാഹിത്യം കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളും സാമൂഹികാവസ്ഥയും യാത്രാനുഭവങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളുമൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവാസി എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ ഇടം നേടുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി മലയാളി തുടരുന്ന ഈ പ്രവാസത്തിൻ്റെ അനേകം അടരുകൾ ഇനിയും രേഖപ്പെടുത്താനായി ബാക്കിയുണ്ട്. അവയെ മലയാളത്തിനു വേണ്ടി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് പ്രവാസഭൂമിയിലുള്ള ഓരോ എഴുത്തുകാരുടെയും ദൗത്യം. അവർക്ക് വേണ്ടുന്ന പിന്തുണയും പ്രോത്സാഹനവും നൽകുക എന്നത് പ്രവാസഭൂമിയിലുള്ള സാംസ്കാരിക സംഘടനകളുടെ ദൗത്യമാണ്. ഇത്തരത്തിലുള്ള ഒരു വാർഷിക പതിപ്പ് പുറത്തിറക്കുന്നതിലൂടെ അതുമാതിരിയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനവും പിന്തുണയും പ്രോത്സാഹനവുമാണ് തൂലിക നിർവഹിക്കുന്നത് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ വാർഷിക പതിപ്പിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം മികവാർന്ന അനേകം രചനകൾ കണ്ടുമുട്ടുവാൻ എനിക്ക് അവസരമുണ്ടായി. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ എസ് ഹരീഷിൻ്റെ എഴുത്തുവഴികളിലൂടെ തുടങ്ങി അനിൽ സെയിൻ, ജിതേഷ് പൊയിലൂർ, യു മൊയ്തീൻ, മെലില അംബിക, പ്രസന്നൻ, ജോസ് ഇല്ലിപ്പറമ്പിൽ തുടങ്ങി അനേകം മലയാള എഴുത്തുകാർ, മലയാളത്തിന് ഇന്ന് പ്രിയപ്പെട്ടവരായിരിക്കുന്നവർ എഴുതിയ രചനകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 13-ലധികം ഇംഗ്ലീഷ് രചനകളും ഈ വാർഷിക പതിപ്പിൽ നമുക്ക് വായിക്കാനുണ്ട്. വിവിധ വിഷയങ്ങളും വിവിധ മനുഷ്യരെയും അവരുടെ അവസ്ഥകളെയും ആശങ്കകളെയും ആകുലതകളെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഈ വാർഷിക പതിപ്പ് തീർച്ചയായും ഭാവിക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കോവിഡിൻ്റെ കാലത്തും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തൂലികയിലെ അക്ഷരസ്നേഹികളായ എല്ലാവരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വളരെ സന്തോഷപൂർവം തൂലികയുടെ ഈ വാർഷിക പതിപ്പ് നിങ്ങൾക്ക് മുന്നിൽ പ്രകാശനം ചെയ്തുകൊള്ളുന്നു.